നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ആഗ്രഹ സാഫല്യത്തിന് പരമപ്രധാനമായിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ജോലി നേടാനും വിവാഹ കാര്യങ്ങൾക്കും ധനപരമായ ക്ലേശങ്ങളില്ലായ്മ ചെയ്യാനും ആഗ്രഹ സാഫല്യത്തിനും അതോടൊപ്പം തന്നെ വശ്യം വിവാഹം മുതലായ കാര്യങ്ങൾക്കും ഇതുമല്ലാതെ ജോലിയിൽ ഉയർച്ചയുണ്ടാകാനും ബിസിനസ് മുതലായ കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാനും ഒക്കെ തന്നെ പണ്ടുകാലങ്ങളിലെ ആചാര്യന്മാർ നിർദ്ദേശിച്ചതും ഉപയോഗിച്ചതുമായിട്ടുള്ള അതി രഹസ്യമായിട്ടുള്ള ശങ്കരനാരായണ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശിവമഹാവിഷ്ണു സ്വരൂപത്തെ ഈ ഒരു മന്ത്രത്തിലൂടെ ഒരുപോലെ ആരാധിക്കാനും അവരുടെ രണ്ടുപേരുടെയും പ്രീതി നേടിയെടുക്കാനും ഈ ഒരു മന്ത്രം കൊണ്ട് സാധിക്കുന്നു. ഈ ഒരു മന്ത്രം വിധിവിധാനത്തോടെ രഹസ്യമായിട്ട് ഉപാസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉരുവിടുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാവട്ടെ അത് അവർക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞുവല്ലോ, ജീവിതത്തിലുടനീളം കഷ്ടദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ കഷ്ടദുഃഖങ്ങൾ മാറിക്കിട്ടാനും ദാമ്പത്യ കലഹങ്ങളില്ലായ്മ ചെയ്യാനും അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഒരു ശങ്കരനാരായണ മന്ത്രം. ഈ ഒരു ശങ്കരനാരായണ മന്ത്രം ഉരുവിടുന്ന സമയവേളയിൽ നമ്മുടെ അരികിൽ ശ്രീ മഹാദേവനും മഹാവിഷ്ണുവും കുടിയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു സമയവേളയിൽ നമ്മൾ എന്തുണർത്തിച്ചാലും എന്താഗ്രഹം പറഞ്ഞാലും യാതൊരുവിധ ശങ്കയും കൂടാതെ അവ നമുക്ക് ആ ദേവതകൾ നേടിത്തരും. അത്തരത്തിൽ ഉഗ്രവും ശക്തിയേറിയതുമായിട്ടുള്ള ഈ ഒരു ശങ്കരനാരായണ മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ശങ്കരനാരായണ മന്ത്രം. ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം കാണാതെ ഉരുവിടാവുന്നതാണ്. സ്ത്രീപുരുഷ ഭേദമന്യെ ആർക്കും ഉരുവിടാവുന്നതാണ്. മറ്റു മതസ്ഥർക്കും ആർക്ക് വേണമെങ്കിലും ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. മന്ത്രം ഉരുവിടുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് മന്ത്രങ്ങൾ ഉരുവിടുന്നവർ ഈ ഒരു മന്ത്രം ആ ഒരു സമയവേളയിൽ ഉരുവിടാനായിട്ട് പാടുള്ളതല്ല. കാരണം ആ ഒരു മന്ത്രത്തെക്കാൾ അല്ലെങ്കിൽ ആ ഒരു മന്ത്രത്തെക്കാൾ പ്രാധാന്യം ഈ ഒരു മന്ത്രത്തിന് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിത്യേന ഉരുവിടുന്ന മന്ത്രത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ആ ഒരു മന്ത്രം ഉരുവിടുന്നതിൻ്റെ 3 മണിക്കൂർ മുൻപോ അതിന് ശേഷമോ ഒക്കെ തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉരുവിടുന്ന മന്ത്രം രാവിലെ ആണെങ്കിൽ ഈ ഒരു മന്ത്രം വൈകിട്ട് ഉരുവിട്ടാൽ മതി. ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗവിധിയും ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഉരുവിടുന്നതെന്ന് വെച്ചാൽ, പ്രഭാതവേളയിൽ കുളി കഴിഞ്ഞതിന് ശേഷം വസ്ത്രങ്ങൾ മാറി എവിടെയെങ്കിലും ഇരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേത്ര തൊട്ടടുത്തുള്ള ഏതെങ്കിലും സമീപത്തുള്ള ക്ഷേത്രത്തിൽ വെച്ചോ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങൾക്ക് എവിടെ നിന്നുമാണോ ശാന്തിയും സമാധാനത്തോടെ ഈ ഒരു മന്ത്രം ഉരുവിടാൻ സാധിക്കുന്നത് അവ സ്ത്രീപുരുഷ ഭേദമന്യേ ആർക്കും ഉരുവിടാവുന്നതാണ്. പ്രഭാതവേളയിൽ കിഴക്കോട്ടും വൈകിട്ട് സന്ധ്യാവന്ദന വേളയിൽ പടിഞ്ഞാറോട്ടും രാത്രി കാലങ്ങളിലും ഇതുപോലെ തന്നെ പടിഞ്ഞാറോട്ടും. ഇതല്ലാതെ ഈ ഒരു മന്ത്രം ദിനംപ്രതി ഉരുവിടുന്ന ആളുകളാകാം. അവർക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് പോകാനായിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ ഒരു മന്ത്രത്തെ 11 തവണ ഉരുവിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകുന്ന കാര്യത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതല്ലാതെ ദിനംപ്രതി ഉരുവിടാൻ സാധിക്കുന്നവർക്ക് മുമ്പ് പറഞ്ഞ പ്രകാരം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കയറ്റുന്നതുകൊണ്ട് ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ്. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഹ്രീം നമശിവായ, ഓം നമോ നാരായണായ. വളരെ സത്യസന്ധമായിട്ട് വളരെ നിർമ്മലമായ ഭക്തിയോടെ ഈ ഒരു മന്ത്രം ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആരൊരുവിട്ടാലും അവരിൽ ഭഗവാൻ കുടിയിരിക്കുകയും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഭഗവാൻ നേടിത്തരികയും തന്നെ ചെയ്യും. മന്ത്രം ലളിതമാണെന്ന് കരുതി അതിനെ തള്ളിക്കളയരുത്. കാരണം മറ്റു മന്ത്രങ്ങളെക്കാൾ ശക്തിവത്തായ ഒരു മന്ത്രം തന്നെയാണ്. അതനുഭവിച്ചാലേ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടുന്ന സമയവേളയിൽ ആർത്തവ അശുദ്ധി പുലവാലായ്മ കാലയളവർ വന്നു ചേരുകയാണെങ്കിൽ ആ ഒരു സമയവേളയിൽ ഈ ഒരു മന്ത്രജപം അവസാനിപ്പിച്ച് അതിനുശേഷം നിങ്ങൾക്ക് തുടർന്ന് ഉരുവിടാവുന്നതാണ്. ആ ഒരു സമയത്ത് മന്ത്രം നിർത്തിവെക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ള മറ്റൊരു വശമതാണ്, ഈ ഒരു മന്ത്രം 21 തവണ 21 ദിവസകാലമോ 41 തവണ 41 ദിവസകാലമോ അല്ലെങ്കിൽ 108 തവണ 21 ദിവസകാലമൊക്കെ തന്നെ ഉരുവിടുകയാണെങ്കിൽ നമുക്ക് പിന്നീട് മന്ത്രം ഉരുവിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദിവസേന ഉരുവിടുന്നവരാണെങ്കിൽ മന്ത്രജപം നിർത്തിവെക്കാതിരിക്കുക. കേവലം ഒരു തവണയെങ്കിലും ഉരുവിടാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങളൊക്കെ തന്നെ വരും കാലങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ലളിതമായിട്ടുള്ള മന്ത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സാധാരണയായിട്ട് നാടൻ സമ്പ്രദായത്തിൽപ്പെട്ട മന്ത്രങ്ങളാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ അവയൊക്കെ തന്നെ സാധാരണക്കാർക്ക് ഉരുവിടാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ ലളിതമായിട്ടുള്ള മന്ത്രങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ലളിതമാണെന്ന് കരുതിയിട്ട് അതിനെ തള്ളിക്കളയരുത്. അതീവ ശക്തിയേറിയ മന്ത്രം തന്നെയാണ്.
അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ അനേകം കോടി മന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളോ ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഔഷധങ്ങളെക്കുറിച്ചോ ഒക്കെ തന്നെയുള്ള മാന്ത്രിക ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ താളിയോല ഗ്രന്ഥങ്ങളോ ഒക്കെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അവ നിങ്ങൾക്ക് നമ്മെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. കാരണം അത്തരം ഗ്രന്ഥങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവയാണ്, അല്ലെങ്കിൽ അവയൊക്കെ തന്നെ മറ്റു തലമുറയ്ക്ക് കൈമാറേണ്ടവയാണ്. അല്ലാതെ ഉപയോഗിക്കാൻ ആളില്ലാതെ പൊടി പിടിച്ച് കിടക്കേണ്ട ഒന്നല്ല ഇത്തരം അമൂല്യമായ ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഭയഭക്തി ബഹുമാനത്തോടെ നിങ്ങൾ അത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കൂടി അവയെ അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മെപ്പോലുള്ള ആളുകൾക്ക് കൈമാറണമെന്ന് അപേക്ഷിക്കുകയാണ്. അല്ലാതെ അവ നശിപ്പിക്കരുത്. അപ്പോൾ ഈ ഒരു സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും അറിവിലോ ഭവനത്തിലോ ഒക്കെ തന്നെ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു നമ്പറിൽ വിളിച്ച് അറിയിക്കുക. അതിന് പകരമായിട്ട് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവ നൽകാനായിട്ട് തയ്യാറാണ്. നന്ദി, നമസ്കാരം.